ഹലോ ഗായ്സ് എഡി ഫിറ്റ്നസ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു പുഷ് ബോർഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് നാൾ നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് പല പൊസിഷനിലും ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ് ബോർഡിനെ കുറിച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സാധനമാണ്, അതായത് ഫോൾഡബിൾ പുഷ് ബോർഡ്. ഇതിൽ നമുക്ക് ഈ ഒരു കുറെ പടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ചെസ്റ്റിന് വർക്ക്ഔട്ട് ചെയ്യാം, അതുപോലെ തന്നെ ട്രൈസെപ്സിന് ചെയ്യാം, ഷോൾഡറിന് കിട്ടുന്ന രീതിയിൽ ചെയ്യാം, ബാക്കിന് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ പല മസിൽസിനും ഈ പുഷ് ബോർഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പുഷപ്പ് എടുക്കാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ്. ഓ, രണ്ട് പീസായിട്ടാണോ ഫസ്റ്റ് പീസസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ പീസ്. ഇത് കൂട്ടി യോജിപ്പിക്കുക. വാവ്, നൈസ്. ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതില് ബാക്ക്, ഷോൾഡർ, ട്രൈസെപ്പ്, ചെസ്റ്റ്, ഇങ്ങനെ മൂന്ന് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടി പ്രോപ്പർ ആയിട്ട് വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ പല കളേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ബാക്ക് അതൊരു ഗ്രീൻ കളറാണ് സിഗ്നൽ ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഈ ഗ്രീൻ പോയിന്റ് പോയിരിക്കുന്ന പോർഷൻസിലേക്ക് വെച്ചാൽ നമുക്ക് ബാക്കിന് ലോഡ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിൽ പുഷപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോൾഡറിനാണെങ്കിൽ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ സൈൻ കാണിച്ചിരിക്കുന്ന പോർഷൻസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഷോൾഡറിനുള്ളത്. അതുപോലെ തന്നെ ട്രൈസെപ്സിന് യെല്ലോ, ചെസ്റ്റിന് റെഡ്. അപ്പൊ ഒരു ഏകദേശം ഒരു രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് പുഷപ്സുകൾ നമുക്ക് എന്തായാലും ഒരു പാർട്സിന് എടുക്കാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഗ്രിപ്പ് ഒന്നുകൂടെ ഉണ്ട്. ഈ ബോക്സിൽ ഈ രണ്ട് ഗ്രിപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് ഓരോ പോർഷനിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എടുക്കുന്ന ഏത് ടൈപ്പ് പുഷപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഇതിപ്പോ ഷോൾഡർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റി നമുക്ക് ഓരോ പോർഷനിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഓരോ ആംഗിളിൽ നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് പുഷപ്പ് എടുക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോ ഇതിനകത്ത് നമുക്ക് ഓരോരോ ആംഗിൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോരോ ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഏത് പോർഷനാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ രണ്ട് പാർട്സ് രണ്ട് വർക്കൗട്ട് വെച്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് രണ്ടല്ല, അതിൽ കൂടുതൽ നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിനുള്ള രീതിയിലാണ്. അപ്പോൾ ബാക്കിന് നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ നമുക്ക് ബാക്കിനുള്ള രീതിയിലാണ് പുഷപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഡെമോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ബാക്കിനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട്. ടേക്ക് പൊസിഷൻ. അതുപോലെ തന്നെ നമ്മ അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ മാറ്റിയിടാണ്. ഓക്കെ, ഓക്കെ, സെറ്റ് ചെയ്യാണ്. ഒരു പ്രാവശ്യം കൂടി എടുത്ത് നോക്കാണ് അടുത്തൊരു പോസ്റ്റിലേക്ക്. ബാക്കിലേക്ക് നമുക്ക് ലോഡ് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു പുഷപ്പ് സ്റ്റാൻഡ് എനിക്ക് ഒരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അത്യാവശ്യം ഷോൾഡറിന് വീതിയുള്ള ആൾക്കാർ വന്ന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്കത്ര യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ഹോം വർക്കൗട്ട്, അതായത് ഹോം ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽ ഈ പുഷപ്പ് സ്റ്റാൻഡ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല രീതിയിൽ പുഷപ്പ്സ് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയും പുഷപ്പ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആണെന്നനുസരിച്ച് നമുക്ക് ഇത്രയും പുഷപ്പ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഒരു മീഡിയം ലെവലൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ സ്റ്റാൻഡ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കിന് എടുത്ത് ചെയ്ത രീതി നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പൊ നമുക്ക് ഇതിലെ ഓർഡർ അനുസരിച്ച് നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് ഷോൾഡർ ആണ് വരുന്നത്. ഷോൾഡർ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കാം. കണ്ടോ, ഫസ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത് ബ്ലൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പൊസിഷൻ ഇത് ഷോൾഡറിലേക്ക് ആയിരിക്കും ലോഡ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇവിടെ വന്നു, സെക്കൻഡ് ഇവിടെ വന്നു. അതുപോലെ തന്നെ തേർഡ് ഇവിടെ വെച്ചിട്ട് ചെയ്യാം, തേർഡ് ഇവിടെ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോർത്ത് ഈ ലെവലിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാല് പൊസിഷൻസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ ഒന്നും എടുത്ത് പറയാണ്, ഏകദേശം ഒരു നാല് വർക്കൗട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ രണ്ട് വർക്കൗട്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നാല് രീതിയിൽ നമുക്ക് ഇതിൽ പുഷപ്പ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലെ പഠിത്തമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സിനെയാണ്. ട്രൈസെപ്സിന് അതുപോലെ തന്നെ ഈ യെല്ലോ സൈനാണ് കാണിച്ചിരിക്കുന്നത്. യെല്ലോ സൈൻ കണ്ടോ,
ഈ ലെവൽ അപ്പോൾ ഈ രീതിയിലല്ല നമുക്ക് ട്രൈസെപ്സിന് പുഷപ്സ് എടുക്കാം നമുക്ക് ട്രൈസെപ്സിന് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രൈസെപ്സിന് ഈ ലെവൽ ഇത് ഏകദേശം നമ്മൾ ഈ ബാർബെല്ലാണെങ്കിൽ നമ്മളൊരു ക്ലോസ് ഗ്രിപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽ ആണ് നമുക്ക് ഇതിനകത്ത് വരിക ഓക്കെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഈ ലെവൽ സെറ്റ് ചെയ്യാം ഓക്കെ ഈ ലെവൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് റിവേഴ്സ് ഗ്രിപ്പ് ആയിരിക്കും വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ലെവൽ ട്രൈസെപ്സിന് ചെയ്യാം അതുപോലെ തന്നെ വേറെ ഈ ലെവലിലേക്കും സെറ്റ് ചെയ്യാം ലൈക്ക് ദിസ് വൺ ഓക്കെ അപ്പോൾ ഈ ഒരു നാല് ലെവല് ട്രൈസെപ്സിന് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെസ്റ്റിൻ്റെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ചെസ്റ്റിന് അതുപോലെ തന്നെ ഈ റെഡ് സൈൻ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ റെഡ് സൈൻ എങ്ങനെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം ട്രൈസെപ്സിന്റെ ഫസ്റ്റ് ലോങ് നമ്മൾ സാധാരണ നോർമലി ഗ്രൗണ്ടിൽ പുഷപ്പ് എടുക്കുന്ന അതേ ഫീലാണ് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഈ ഷോട്ട് ഓക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നമ്മൾ നോർമലി ക്ലോസ് ഗ്രിപ്പ് ചെയ്യുന്ന ക്ലോസ് പുഷപ്പ് എടുക്കുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത് കണ്ടോ നോർമലി ആയിട്ട് ഓക്കെ പിന്നെ വരുന്നത് ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ നാല് രീതിയിൽ നമുക്ക് ചെസ്റ്റിനും ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഈ പുഷപ്പ് സ്റ്റാൻഡ് കൊണ്ട് നമുക്ക് അതായത് ഈ ബാക്ക് ഷോൾഡർ ട്രൈസെപ്സ് ചെസ്റ്റ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് പുഷപ്പ് എടുക്കാൻ പറ്റുക അത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമുക്ക് ഒറ്റയടിക്കാൻ നമുക്ക് എല്ലാ പുഷപ്സും കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വർക്കൗട്ട്സും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സ് എല്ലാം ജിമ്മുകളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യം അങ്ങനെ വരില്ല ഇത് മെയിനായിട്ട് ഒരു ഹോം ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നമുക്ക് അങ്ങനെ ജിമ്മിൽ പോകാൻ സൗകര്യം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒക്കെ വീട്ടിൽ നമുക്ക് ഇതുപോലൊരെണ്ണം വാങ്ങുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യം വിരിവ് കൂടിയ ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഷോൾഡർ ഒക്കെ നല്ല ബ്രോഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇത് നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നാൻ ചാൻസ് കുറവാണ് കാര്യം കുറച്ച് ഷോർട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോൾ നേരത്തെ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡെമോ ചെയ്തപ്പോഴാണെങ്കിലും ബാക്കിനാണ് നല്ല രീതിയിൽ ലോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് മസിൽസിനാണോ ഇത് അത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഹോം ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അല്ലാത്തവരുടെ അടുത്ത് അതെന്താ പറയാ ഒരു ജിമ്മിലൊക്കെ പോയി പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വെറുതെ വാങ്ങിക്കുക അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വെറുതെ വേസ്റ്റ് ആവും അത് ചുമ്മാ വീട്ടിൽ വെറുതെ വെക്കാന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ബോർഡ് ഞാൻ ഒരു പ്രാവശ്യം കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ബോർഡ് അതിൻ്റെ രണ്ട് ഹോൾഡേഴ്സ് ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെയും ആം ദിൽഷാദ് യു ആർ വാച്ചിങ് എഡി ഫിറ്റ്നസ് സൈനിങ് ഔട്ട്. Yeah.